വചനങ്ങൾ മന്ത്രങ്ങളാക്കി ഭൂമിയിൽ കുടുംബം പണിയുവാൻ വിളിക്കപ്പെട്ടതെന്ന് ജീവിതം അനുഗ്രഹത്തിന്റെ നീർച്ചാലുകളാക്കി പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. ഏറ്റവും സ്നേഹത്തോടെ മയിലാടപ്പെട്ട യൂണിറ്റിലെ ശ്രീമതി ജിൻസിയെ ക്ഷണിക്കുന്നു. വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണെന്ന് വിശുദ്ധ പൗലോസ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 പറയുന്നു. അനുദിന ജീവിതത്തിൽ വിശ്വാസം അനുഭവമായി നേടിയെടുക്കുന്നത് ദൈവവചന വായനയിലൂടെയാണല്ലോ. നമ്മുടെ മനസ്സും ശരീരവും ദൈവത്തിൽ സമർപ്പിച്ച് കാതുകളെ സജീവമായി നിർത്തി ദൈവവചനം ശ്രവിക്കാം. വചന വായനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. മയിലാടമുട്ടി യൂണിറ്റിലെ ശ്രീമതി സാനിയ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ വൈകിയ ശ്രേഷ്ഠരെ, സന്യസ്തരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്റെ സഹോദരിമാരെ, സ്നേഹ വന്ദനം. സ്ത്രീ ക്രിസ്തീയ ജീവിതത്തിലും June 5 പരിസ്ഥിതി ദിനവുമാണല്ലോ. നമുക്കറിയാം തത്ത്വ ചിന്തകനായ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് ചിന്തകനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് മതത്തെയും രാഷ്ട്രീയത്തെയും എങ്ങനെ കാണുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, മതം മതഭ്രാന്തന്മാരെയെല്ലാം ഉണ്ടാക്കേണ്ടത് രാഷ്ട്രം രാഷ്ട്രീയ തീവ്രവാദികളെയെല്ലാം ഉണ്ടാക്കേണ്ടത്. നമുക്കറിയാം ഞാനും നിങ്ങളും ഓരോ മക്കൾ
കുടുംബങ്ങളെ അല്ലെങ്കിൽ ഓരോ സമൂഹത്തെ വാർത്തെടുക്കുന്ന തലമുറയുടെ ചുക്കാൻ പിടിക്കുന്ന ഓരോ നെടുന്തൂണുകളാണെന്നുള്ളത്. നമുക്കറിയാം എന്തായിരിക്കും സ്ത്രീ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു ക്ലാസിന്റെ ആവശ്യം എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നാമും നമ്മുടെ ലോകവും വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു കൊള്ളട്ടെ. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ എടക്കര മേഖലയുടെ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന ശ്രീമതി പ്രിയ ബബലുവാണ്. നമുക്കറിയാം ഒരു അധ്യാപികയാണ്, അതേപോലെ നമുക്കറിയാം മുതിർന്ന അമ്മമാരാണ് എല്ലാ സ്ഥാനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. നമുക്കൊരു കൊച്ച് അമ്മയെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വളർത്തിക്കൊണ്ടുവരാം നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട്. പ്രിയ ബബുലിനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ എടക്കര മാതൃജ്യോതിസിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്കറിയാം നമ്മുടെ ഈ വേദിയുടെ ഉദ്ഘാടനം നമുക്ക് ഈ എടക്കര മേഖലയിലേക്ക് നമ്മുടെ ക്രിസ്തു മന്ദിരാച്ചൻ കടന്നു വന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം മുൻപന്തിയിൽ നിൽക്കുകയും അതുപോലെ സ്രോതസ് വിഷൻ എന്നൊരു ചാനലിലൂടെ നമ്മുടെ എന്ത് പ്രോഗ്രാമും നമുക്ക് പോകാൻ കഴിയാത്തവർക്ക് അത് കാണുവാനും ശ്രവിക്കുവാനും ആസ്വദിക്കുവാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മളെ പ്രചോദനം നൽകുന്ന നമ്മുടെ ക്രിസ്തു മന്ദിരാച്ചനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ധന്യമായ വേദിയുടെ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്കറിയാം ഒരു പുതുമുഖമായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ അച്ഛൻ ഇരിപ്പുണ്ട്. നമ്മുടെ എടക്കര മേഖലയുടെ മാതൃജ്യോതിസിന്റെ ഡയറക്ടർ അച്ഛനാണ് ഷാജി അച്ഛനെ. അച്ഛൻ കണ്ണൂർ ആണ് അച്ഛൻ്റെ സ്വദേശം. ഉൾപ്പെടെ അച്ഛൻ ഉൾപ്പെടെ ഇടവകയിലാണ് അച്ഛൻ സേവനം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അച്ഛൻ്റെ നല്ലൊരു സമയം മാറ്റി വെച്ച് ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഷാജി അച്ഛനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്കറിയാം നമ്മുടെ വേദിയില് നമ്മുടെ കോർഡിനേറ്റർ സിസ്റ്റർ അരുണോദയ സിസ്റ്റർ സ്ഥലം മാറിപ്പോയി പുതിയൊരു സിസ്റ്ററിനെ, ഞാൻ പറയാം ഞങ്ങൾക്കൊരു കാതലായ ഒരു സിസ്റ്ററിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മാതൃസമാജത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി പുതിയൊരു രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ സിസ്റ്ററിനെ. നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ ധന്യമായ വേദിയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്കറിയാം സ്ത്രീ ക്രിസ്തീയ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമുക്ക് ക്ലാസ് നയിക്കുവാനും നമ്മളെ ആ നേർപാതയിലേക്ക് എങ്ങനായിരിക്കും നമ്മുടെ തെറ്റുകളും ശരികളും തിരുത്തി നമുക്ക് വേണ്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ നല്ലൊരു ക്ലാസ് നയിക്കാൻ വന്നിരിക്കുന്നത് എരുമമുണ്ട സ്കൂൾ അധ്യാപകനായിട്ട് സാർപ്പ് റിട്ടയർഡ് ചെയ്തു. അതേപോലെ മുത്തേട കോളേജിൽ സാർപ്പ് സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ MCA MCY എല്ലാ മേഖലകളിലും സഭയുടെ എല്ലാ മേഖലയിലും സാറിൻ്റെ സമയത്തിൻ്റെ നല്ലൊരു ശതമാനം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി മാറ്റി പ്രവർത്തിക്കുന്ന ഫിലിപ്പ് നൈന സാറിനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ധന്യമായി വേദിയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്കറിയാം കുറേ നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാം മാറി പുതിയ സിസ്റ്റർമാര് നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. സിസ്റ്റർമാര് നമുക്ക് സ്വാഗതം ചെയ്യാം. നാരങ്ങാവ് ഇടവയിലേക്ക് കോർഡിനേറ്റർ സിസ്റ്ററായി കടന്നു വന്ന സിസ്റ്റർ പ്രസന്ന SIC നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ ധന്യമായ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ മൈലാടപ്പള്ളിയുടെ കോർഡിനേറ്റർ സിസ്റ്ററായിട്ട് കടന്നു വന്നിട്ടുള്ള ടീന DM സിസ്റ്റർ സിസ്റ്ററിനെ ഹാർദവമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ക്രിസ്തീന DM ചുങ്കത്ര സിസ്റ്ററിനെ ഹാർദവമായ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ടീന സിസ്റ്റർ ഉപ്പടയിലെ സിസ്റ്ററിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു.
അതേപോലെ മുണ്ടേരി ഇവിടെ ഉൾപ്പെടെ സേവനം ചെയ്യുന്ന സിസ്റ്ററാണ് ചിത്താന സിസ്റ്റർ. സിസ്റ്റർ കടന്നു വന്നിട്ടുള്ള സിസ്റ്ററെയും ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്കറിയാം ഈ ഇടവക ഇന്ന് നമുക്ക് വേണ്ടി തന്ന ഈ ഇടവകയിലെ വികാരി നമ്മുടെ തോമസ് തുണ്ടിയിൽ അച്ഛൻ അച്ഛൻ സന്നിഹിതമല്ല എങ്കിലും അച്ഛനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ ഇടവകയുടെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന അജയ് ബാബു ആശംസ അറിയിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടില്ല. അജയ് ബാബുവിനെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ രൂപതയുടെ സെക്രട്ടറി ഷീബ പൗലോസും സാങ്കേതിക കാരണങ്ങളായി എത്തപ്പെടാൻ പറ്റില്ല എന്ന് അറിയിച്ചു. ഷീബയുടെ അസാന്നിധ്യത്തിലും നമ്മൾ ഇവിടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ എടക്കര മേഖലയിൽ എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളെയും നമുക്കറിയാം. നമ്മളൊരു പ്ലാൻ ചാർട്ട് ചെയ്ത് അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് അതേപോലെ ഒരു മീറ്റിംഗ് കൂടിയ ശേഷമാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അറിയിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഏത് സമയത്ത് വിളിച്ചാലും ആ സമയത്ത് ഓടി വരുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഭാരവാഹികളെ എല്ലാവരെയും ഒറ്റവാക്കി തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിവിധ ഇടവകയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള കോർഡിനേറ്റർ സിസ്റ്റേഴ്സ് അവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ 15 ഇടവകയിൽ നിന്ന് നമുക്ക് കടന്നു വന്നിട്ടുള്ള മാതൃജ്യോതിസിന്റെ അംഗങ്ങളായ അമ്മമാര് ഇവിടെ ഈ വേദി എത്ര സജ്ജമായാലും നമുക്ക് ഈ വേദി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിന് ഈ വേദിയുടെ മുമ്പിൽ നിൽക്കുന്ന അണികളായ നിങ്ങൾ തന്നെ ഉണ്ടെങ്കിലേ ഈ വേദി സജ്ജമായി വരികയുള്ളൂ. അതിനുവേണ്ടി രാവിലത്തെ എല്ലാ ജോലികളും മാറ്റിവെച്ച് നമ്മുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി മാറ്റി കടന്നു വന്ന എല്ലാ അമ്മമാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആതിഥ്യം ഇന്ന് നമ്മളിത് പറഞ്ഞപ്പം വളരെ സ്നേഹത്തോട് തന്നെ ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് ഏൽക്കുകയും നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്യുന്ന മയിലാടിപ്പെട്ടി ഇടവകയിലെ എല്ലാ അമ്മമാരെയും അതേപോലെ സെക്രട്ടറി പ്രസിഡന്റ് അവരുടെ ഇടവക കമ്മിറ്റിക്കാരെ എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു. താങ്ക് യു നിഷ. പൂവിനേക്കാൾ മൃദുത്വവും തേനിനേക്കാൾ മധുരവും മഞ്ഞിനേക്കാൾ കുളിരും തേനിനേക്കാൾ ചൂടും മുത്തിനേക്കാൾ തിളക്കവും വാക്കിനുണ്ടല്ലോ. അധ്യക്ഷ പ്രസംഗത്തിനായി മാതൃവേദി എടക്കര മേഖലാ പ്രസിഡന്റ് ശ്രീമതി പ്രിയ ബബലുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ മുഖ്യ അതിഥി ദിലീപ് മേനോൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് സ്ത്രീ ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയമായ ഒരു ക്ലാസ് കേൾക്കുന്നതിനും പരസ്യത്തിൻ്റെ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ സഭ ഇന്ന് സിനിഡോസിനിടയാക്കി സഹയാത്രികയായ സഭ എന്ന വിഷയെ ആസ്പദമാക്കി നേതൃത്വം കൊണ്ടുകൊണ്ട് സഭയെ ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ സമൂഹം അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം ഇത് വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ പൂർവീകർ പകർന്നു തന്ന ക്രിസ്തീയ വിശ്വാസം ഇന്ന് നമ്മൾ പിന്തുടരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും നാം ഓടുമ്പോൾ സ്ത്രീ ക്രിസ്തീയ ജീവിതത്തിൽ നാം ആവുന്ന അമ്മ എങ്ങനെ മക്കൾക്ക് ക്രിസ്തീയ വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ അമ്മമാർ പറഞ്ഞു തന്ന വിശ്വാസം, അതായത് നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ സൺഡേ സ്കൂളിൽ പോകണം, എംസിവൈയിൽ പോകണം, അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മളെ നമ്മളുടെ അമ്മമാർ പറഞ്ഞു വിടുമായിരുന്നു, തള്ളി തള്ളി പറഞ്ഞു വിടുമായിരുന്നു, മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക എന്നൊരു പ്രചോദനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മമാർ ചിന്തിക്കേണ്ട ഒന്നുണ്ട്, നമ്മൾ അങ്ങനെ പോകുന്നുണ്ടോ, നമ്മൾ മക്കളെ പറഞ്ഞു വിടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ന് നമുക്ക് സാർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരു ബോധവൽക്കരണം പോലെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയെ മാറ്റിമറിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു പ്രിയ. ബാബിലോണിലെ സിംഹപ്പുഴയിൽ കിടന്ന ദാനിയേലിന് വിശന്നു. അവന്റെ വിശപ്പിനെ പറ്റി അറിഞ്ഞ ദൈവം നൂറുകണക്കിന് മൈലുകൾക്കപ്പുറമുള്ള യൂതായിലേക്ക് തന്റെ ദൂതനെ അയച്ചു. അതുപോലെ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളിൽ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും
അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ അമ്മമാരുടെ കൂടെ ആയിരിക്കുവാൻ സമയം കണ്ടെത്തുന്ന എടക്കര മേഖല പ്രോട്ടോവികാരി ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തു മന്ദിരത്തിൽ അച്ഛനെ സ്നേഹപൂർവ്വം ഉദ്ഘാടനത്തിനായി ക്ഷണിക്കും. എടക്കര വൈദ്യ ജില്ലയിലെ മാതൃവേദി സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് ശ്രീമതി പ്രിയ നവലു, മേഖലാ ഡയറക്ടർ പന്നിയ വർഗീസ് പ്ലാച്ച, മേഖലാ കോർഡിനേറ്റർ സിസ്റ്റർ സുപ്രഭ, ഇന്നത്തെ ദിവസം ക്ലാസ് എടുക്കുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് നയനൽ സാർ, കോർഡിനേറ്റർ സിസ്റ്റർമാരെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മേഖലാ ഭാരവാഹികളെ, പ്രിയ അമ്മമാരെ, വളരെ സാഹിത്യം നിറഞ്ഞ അതുപോലെ തന്നെ നല്ല പുതുമയുള്ള ചിന്തകൾ നൽകുന്ന ഓരോ അവതരണമുണ്ട് ഇവിടെ. അതിന് പിന്നിൽ എനിക്ക് തോന്നുന്നു സുപ്രഭ സിസ്റ്റർ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ. കാരണം സിസ്റ്റർ നല്ല സാഹിത്യവും കലയും സാംസ്കാരികവും എല്ലാം കൂടി ഉയർത്തി ഇറങ്ങിയ ഒരു വ്യക്തിത്വമാണ് സിസ്റ്റർ. ഈ മേഖലയിലെ മാതൃവേദി പ്രസ്ഥാനത്തിന് കോർഡിനേറ്ററായിട്ട് നമ്മുടെ ഇടക്കര വൈദ്യ ജില്ലയിലെ നമ്മുടെ വൈദികര് നിർദ്ദേശിച്ചു. വർഗീസ് പ്രാച്ചാച്ചന്റെ പ്രത്യേകമായിട്ട് അത് അധികാരികളെ അത് അറിയിച്ചു. സിസ്റ്ററിനെ ആദ്യത്തെ ഒരു അവസരമാണ്, സിസ്റ്ററിനെ ഹൃദ്യമായിട്ട് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആശംസിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വർഗീസ് പ്രാച്ചാച്ചൻ ചുമല ഏറ്റെടുത്ത ശേഷമുള്ള ഒരു ചില പരിപാടികൾ പൊതുവായിട്ട് നടന്നിരുന്നു. അമ്മമാരെ വീടുകളിൽ പോയി, പള്ളികളിൽ പോയി, ഭവനങ്ങളിൽ പോയി ആദരിക്കുന്ന ഒരു കർമ്മം നടന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരുമിച്ച് കൂടിയുള്ള ഒരു പൊതുപരിപാടി ഇപ്പോഴാദ്യമാണ്. അച്ഛനെ അഭിനന്ദിക്കുന്നു. അച്ഛൻ്റെ താമസമന്യമായ ജീവിതം, ആത്മീയമായ കാര്യങ്ങൾ മുന്നിലോട്ടുള്ള ജീവിതം, ഇത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഇന്നത് നല്ല ഒരു ചിന്തയാണ് എടുത്തിരിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്ന ഒരു നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഒപ്പം തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചിന്തകളും ചേർത്ത് വയ്ക്കുന്ന ഒരു ദിവസമാണ്. ഈ പരിപാടിക്ക് ആതിഥ്യം വഹിക്കുന്ന നമ്മുടെ മയിലടുപ്പട്ടി ഇടവകയുടെ വികാരി, അതുപോലെ കമ്മിറ്റിക്കാർ, മാതൃവേദി അമ്മമാരെല്ലാം കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു. അപ്പോ സ്ത്രീ ഇപ്പോ ഒരു വിഷയമായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന കാലമാണ്. പണ്ട് കുറച്ച് കാലം നമ്മൾ സരിതയായിരുന്നു, സോളാറാണ് വിഷയം. ഇപ്പൊ സ്വപ്നയാണ് ഒരു വിഷയം. ഇടക്കാലത്ത് യൂട്യൂബിൽ കണ്ട ഒരു അമ്മച്ചിയുടെ മകള് അമ്മച്ചിയെ എടുത്തിട്ട് തല്ലുന്നത് യൂട്യൂബില് നന്നായിട്ട് കണ്ടു. നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് വലിയ പരിക്കില്ലാതെ പോകുന്നത് നിങ്ങളുടെ മരുമക്കള് അല്ലെ മക്കള് തല്ലാതെ പല്ല് പൊഴിയാതെ ഇരിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അമ്മമാര് നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വന്നു കയറിയിരിക്കുന്ന മരുമകള് ആ വീട്ടിൽ നല്ല ഗുണങ്ങളും നല്ല ശീലങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ടാകാം ഇതിരിക്കുന്ന അമ്മമാരുടെ എല്ലാം മുഖത്ത് നല്ല വായത് മുഖത്ത് നല്ല വായത് പല്ലൊക്കെ ഉണ്ട്, എല്ലാം നന്നായി ചിരിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ ചില നല്ല ശീലങ്ങളും നന്മകളും, ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീ ഒരു വിഷയമാണ്, അതൊരു പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സ്ത്രീ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അമ്മ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ബൈബിൾ ഉടനീളം നമുക്ക് ഒരു സ്ത്രീ കണ്ടെത്താൻ പറ്റും. തുടക്കം 30 സ്ത്രീയുണ്ട്, അവസാനം 70 സ്ത്രീയുണ്ട്. രണ്ട് സ്ത്രീയുടെയും സമാനമായിട്ടുള്ള ശൈലികളും ജീവിതകർമ്മങ്ങൾ പുലർത്തുന്നവരെയും ബൈബിൾ നമുക്ക് കാണാൻ പറ്റും. രണ്ട് ആറ് ഭഗവാന്റെ ശൈലികള്, പരിശുദ്ധ അമ്മയുടെ ശൈലികള്, വിശുദ്ധ പൗലോസ് സ്ത്രീ, നമുക്കറിയാം യേശുവിന്റെ പലപ്പോഴൊക്കെ ഈ ഇതര മതസമൂഹങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മറ്റെല്ലാ സമൂഹങ്ങളിലും നമുക്കറിയാം ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരിടം വേറെ ഒരു മത വിഭാഗത്തിനുമില്ല. ഇത്രത്തോളം ഇപ്പൊ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഉപ്പായുടെ രണ്ടച്ചന്മാരായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ പാവ സാർ മാത്രം ഒരു ആണ്ടരിയായിട്ട് ഇവിടെ എന്റെ ഇടയിൽ, ബാക്കി എല്ലാ പെണ്ണിന്റെ ഇടയിലാണ് മൂന്ന് ആണുങ്ങളുടെ ഇടയിൽ. ഇത് തന്നെ കുറച്ച് കുറച്ച് വൈമാരൊക്കെ ഉണ്ട് എങ്കിലും വോട്ടവകാശമായിട്ട് ഇത്രയുണ്ട്. പക്ഷെ ഇത്രയും പേര് ഇത് തന്നെ സഭയുടെ ശക്തി, ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, സന്യസ്തരും അമ്മമാരൊക്കെ ഇരിക്കുന്ന ഒരു വേദി തന്നെ പ്രൗഢമായിട്ട് മാറുന്നത് സഭയായിരുന്നു. നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇത്രത്തോളം എന്തുവാ സ്ഥാനവും മഹിമയും കിട്ടുന്ന വേറൊരു ജീവിത ഒരു മതത്തിലും കണ്ടെത്താൻ സാധിക്കും. അതിന് കാരണം ദൈവം സ്ത്രീ എന്ന സ്ത്രീത്വത്തെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, ആശ്രയിച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന ജീവിതമാണ് സ്ത്രീ എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാത്ത മാതൃകയാണ്, യേശുവിനെ അനുഗമിച്ചോളൂ, പുരുഷനെ അനുഗമ ആദ്യത്തെ ക്രിസ്ത്യാനി പരിശുദ്ധ അമ്മയാണ് അമ്മ. ഈ സാധനത്തിൽ പറഞ്ഞാലും പറയുന്നില്ല ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. യേശു പിന്നാലെ പോയ ശിശുമാര് പോലും മേടിച്ച് പിന്നോട്ട് പോയപ്പോൾ സദൈവ പുരുഷോളം നിശബ്ദമായിട്ട് തേങ്ങലായി ചിലപ്പോൾ ഇടയ്ക്കൊക്കെ കുരിശ് വഴി കാണാം
ഉപ്പാനായിട്ട് കൊണ്ട് ഒരു ചെറിയ തത്തിയായി ഒക്കെ നിന്ന അമ്മമാരെ നമ്മൾ വിശുദ്ധ വഴിയിൽ കാണുന്നു. നമ്മുടെ സഭാജീവിതവും അതുപോലെ വിശുദ്ധ പൗലോസിന്റെ അപ്പം നമുക്കറിയാം സ്നേഹകാലത്തിലൂടെ നടന്നു വന്ന കാലമാണ്. സ്നേഹ നോമ്പിലാണ് നമ്മൾ പോകുന്നത്. സുവിശേഷം പ്രഘോഷിച്ച കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ വിശുദ്ധ പൗലോസ് സ്ത്രീകളെ ചേർത്തുകൂടെ അത് ഈളം നമുക്ക് കാണപ്പെടുന്നത് സ്ത്രീകളെ ഒത്തിരി പരാമർശിക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ പറ്റും വെറുതെ നോക്കിയപ്പോഴത്തേക്ക് ആ റോമ പതിനാറാമത്തിൽ നമ്മൾ പറഞ്ഞ് വായിച്ചാൽ മതി. അവിടെ സ്ത്രീകൾ പൗലോസ് അനുഭവിച്ച സ്ത്രീകളെ പറ്റിയൊക്കെ പരാമർശിക്കുന്നു. അവരെ സഹായിക്കണം, അവരെ അവരെ ശുശ്രൂഷ സഹായിച്ചിട്ടുള്ള ഉദാരമായ പ്രാർത്ഥനകൊണ്ടും പൗരം നൽകിയും ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുള്ള സ്ത്രീകളെ പറ്റി നടപടി പുസ്തകത്തിലും വിശുദ്ധ പൗലോസും ലേഖനത്തിലും എല്ലാം പരാമർശിക്കുന്നു. അപ്പോൾ സ്ത്രീ എന്ന് അതുപോലെ തന്നെ യേശുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് ശിശുമാർക്കും വലിയ പ്രചോദനമായി സഹായമായിട്ട് വന്നിട്ടുള്ളതും സ്ത്രീകളാണ്. നമ്മുടെ പള്ളികളൊക്കെ ആണെങ്കിൽ അത് വലിയൊരു ചൈതന്യമാണ്. മാതൃവേദി പോലെ നമുക്കറിയാം നമുക്ക് ഇടവേളക്കുള്ള ഒരു ചൈതന്യം അമ്മമാർ പ്രാർത്ഥന കൊണ്ടും നല്ല ചിന്തകൾ നൽകി മക്കളെ വളർത്തുന്നത് പരിപാലിക്കുന്നതിന് അമ്മമാരാണ്. പക്ഷെ ഇപ്പോഴും നിർഭാഗ്യവശാൽ ഈ ഒരു തീക്ഷ്ണത കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഞങ്ങളുടെ ഇടയിൽ അച്ഛനുടേയും കുറഞ്ഞിട്ടുണ്ടാകാം, സിസ്റ്ററിന്റെ കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അച്ഛന്റെ ഇടയിൽ കുറഞ്ഞിട്ടുണ്ട്. തീക്ഷ്ണത ഒരു ആവേശം ചെറുതും ആത്മീയ കാര്യങ്ങളോടൊക്കെ ഒരു വിരസത ഒക്കെ ഉണ്ടായിരുന്നു. പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടാതെ ഒരു മനസ്സുമാണ്. ഇപ്പൊ നമ്മൾ പള്ളിയിൽ നിന്ന് അടിക്കുമ്പോൾ എത്ര അമ്മമാരെ അടിക്കും, പള്ളി ക്ലീനി കുറഞ്ഞ എത്ര അമ്മമാരുടെ ഇരിക്കുന്നതിന് പോകും. അതേസമയം ചില പള്ളികൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്, ചില ശീലങ്ങൾ കിട്ടിയിരിക്കുന്നുണ്ടാവും. ചില നമ്മൾ കുറച്ച് സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ അഭിവൃദ്ധി പ്രാപിക്കും, ചിലത് നമ്മൾ മറന്നുപോകും. വന്ന വഴികളൊക്കെ മറന്നുപോകുന്നു, വളർത്തിയ ദൈവത്തിന്റെ പരിപാലനം നമ്മൾ മറന്നുപോകുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴാണ് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, ചില വീടുകളിൽ വൈദ്യരാകാൻ പോകുന്നതിന് സമർപ്പിത ജീവിതത്തിലേക്ക് പോകുന്നതിനൊക്കെ തടസ്സം നിൽക്കുന്ന ആ അമ്മമാരാണ്. സത്യം പറഞ്ഞാൽ അവരല്ലേ പ്രോത്സാഹം, ഏറ്റവും പ്രോത്സാഹനം കൊടുക്കുന്ന ആരാ? അമ്മമാരല്ലേ? നമ്മുടെ വീടുകളിൽ നിന്ന് ഇവിടെ എനിക്ക് വളരെ സന്തോഷം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന കൈയുടെ കൊടുക്കുന്ന ഒരു വലിയ ഇടകൾ രണ്ട് മക്കളെ ഇപ്പൊ ഇപ്രാവശ്യം ഒന്നാം വർഷം വൈദിക വിദ്യാർത്ഥികളായിട്ട് പോയിട്ടുണ്ട്. അവരമ്മമാരൊക്കെ നമ്മളവിടെ കൈയുണ്ടാവും, അവരുടെ അമ്മമാര് അതിനില്ല. ഓക്കെ, രണ്ട് കുട്ടികൾ ഈ ഇടവകയിൽ പോയിട്ടുണ്ട്. ഈ ഇടവ കുട്ടികളുടെ അഭിനന്ദിക്കുകയാണ്, വൈദിക പരിശീലനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. രണ്ടുപേര് ഈ ഇടവിൽ പോകുന്നു ഒരേ വർഷം. ഒരു അച്ഛന്മാർക്ക് സിസ്റ്റർമാരൊക്കെ ഉണ്ട്, സിസ്റ്റർമാരുടെ അടുത്ത് ഇല്ലെന്ന് പോകും. അപ്പൊ നമ്മുടെ എല്ലാ വീടുകളിൽ നിന്നും നമ്മുടെ എല്ലാ പള്ളിയിൽ നിന്നും വൈദികരാകാൻ സമത്വ ജീവിതത്തിലേക്ക് പോകാൻ നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം. പ്രാർത്ഥനകളും നല്ല മാതൃകയിലൂടെയും ഒക്കെ നമ്മൾ അതിന് വേണ്ടി പിന്തുണ നമ്മൾ കൊടുക്കണം. നമ്മളൊരു പാട്ടുണ്ട്, അമ്മ മടിയിലിരുത്തി വിരലാർപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കും അമ്മ കൊടുത്തരും ഇന്നും എന്നോണയും വീണ്ടും തെളിയും തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഒരു പാട്ട് നമ്മുടെ ആശാരി പറഞ്ഞു പറഞ്ഞ രചനയാണ് ഈ കാലത്ത്, നമ്മുടെ കണ്ണോ നമ്മുടെ തലശ്ശേരി അധികൃതരുടെ രചന. നല്ല അർത്ഥവത്തായ പാട്ടാണ്. ഇപ്പോഴൊക്കെ ഇനി വരും കാലത്ത് ഇങ്ങനെ ഒരു പാട്ട് ആരും ഉണ്ടാകാൻ സംശയമാണ്. കാരണം നമ്മളൊക്കെ ഇരുന്ന് അല്ലേ കുരിശ് വരപ്പിച്ച അമ്മമാര് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പള്ളി പോകാൻ പ്രേരിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നല്ലത് ചെയ്യാൻ പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, വൈദികരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർത്ഥ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോകാൻ പ്രേരണ കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി എന്താകുമെന്ന് ആർക്കും അറിയില്ല. അതുണ്ടാകാൻ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, നമ്മുടെ വീടുകളെല്ലാം ശോഭനമാകട്ടെ, ഐശ്വര്യം പ്രാപിക്കട്ടെ, എല്ലാം നന്മകളുടെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അതിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്ന് ഇപ്പോൾ ഇടക്കര ഇടവകയിലേക്ക് അടുത്ത കാലത്ത് ഒരു കുടുംബം മുഴുവൻ വിളിച്ചു ആ സഭയിൽ കഴിഞ്ഞിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കണം. ഇവിടെ വന്നല്ല മീറ്റിംഗിൽ അവരെ ഇവാഞ്ചലിക്കൽ സഭയിലാണ്. ഇവിടെ ഒത്തിരി പാദത്തെ പുറത്തെടുത്തുള്ള പത്തേക്കറോട് സ്ഥലമുണ്ട്. നമുക്കിവിടെ വന്നതല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാശ് ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ട് വന്നതല്ല, അവരെന്നെ നമ്മുടെ കത്തോലിക്ക സഭയുടെ കണ്ട് ചിട്ടയും അടുപ്പിച്ചിട്ടേ കണ്ട് അത് നമ്മുടെ വിശ്വാസത്തിൽ സ്വീകരിച്ചൊരു കുടുംബമാണ്. നാല് പേര് കുടുംബത്തിലെ എല്ലാവരും നല്ല മക്കള് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബം മുഴുവൻ ചേർന്ന് ഇനി കുറച്ച് കുടുംബങ്ങൾ ഇങ്ങോട്ട് അവിടെ ചേരാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അപ്പോ ഇതും നമുക്ക് മാതൃകയാണ്. നമുക്ക് പ്രേരണയാകും മറ്റുള്ളവർക്ക് നല്ല സാക്ഷി നൽകുന്ന മറ്റുള്ളവർ നമ്മുടെ ക്രൈസ്തവ പുനരേക്കത്തിന്റെ വലിയ പ്രണേതാക്കളാണെന്ന് നമ്മൾ ഇപ്പൊ മാറിവെച്ചിട്ടാരെ കുറിച്ച് ചിന്തിക്കാൻ ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഇപ്പം ജോലി ജോലി ഒന്നും പാലിച്ചു കഴിഞ്ഞു നമ്മൾ എത്ര പേരെ നമ്മുടെ വിശ്വാസം കൂട്ടായ്മയിൽ കൊണ്ടുപോകുന്നു, നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മ വഴിയാണ്.
നമ്മുടെ ഒത്തുചേർന്ന വഴിയാണ്, നമ്മുടെ ഐക്യം കണ്ടത്. ആദ്യം ക്രൈസ്തവത്തെ പറ്റി പറയുന്നത് അവരുടെ പങ്കുവയ്ക്കലും അവരുടെ സ്നേഹവും കൂട്ടായ്മയും കണ്ടിട്ട് ഒത്തിരി പേര് അവരിലേക്ക് ആകർഷിക്കപ്പെട്ടതാണ്. ഇത് നമ്മുടെ ഇടവേളെ പറ്റി പറയാനുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ നിർത്തുന്നു. പ്രത്യേകിച്ച് നല്ലൊരു ക്ലാസ് സാധനം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ഇന്ന് ഇത്തരത്തിലൊരു മീറ്റിംഗ് ക്രമീകരിച്ചതിന് മേഖല സമിതിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവരും നല്ല ദിനങ്ങൾ, അതുപോലെ പരിസ്ഥിതിയുടെ പരിസ്ഥിതി സംരക്ഷിക്കുക, നമ്മുടെ വീടുകളിൽ നിന്ന് ചെടികൾ നട്ടുപിടിപ്പിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, വരുകാലങ്ങൾ ഓർത്തെടുക്കാൻ നമുക്ക് എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക. ഒരിക്കൽ കൂടി വലിയൊരു നല്ലൊരു ദിവസം ഞാൻ എല്ലാവരും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ഈ സമയത്ത് ഔദ്യോഗിക ഒരു മനുഷ്യന്റെ ആന്തരിക സൗന്ദര്യം വെളിപ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ വായിലൂടെ വരുന്ന വാക്കുകളാണ്. ഹൃദയത്തിൽ നന്മയും വിശുദ്ധിയും ഉള്ള വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ വിശുദ്ധിയുണ്ട്. വിശുദ്ധി നിറഞ്ഞ വചനങ്ങൾ പറയുവാൻ ആമുഖ പ്രഭാഷണത്തിനായി മാതൃവേദി മേഖലാ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഷാജി പ്രാജ്രാജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ, നമ്മുടെ നഗര മേഖല മാതൃ സമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി പ്രിയ ടീച്ചർ, ഉദ്ഘാടകൻ നമ്മുടെ മേഖലയുടെ ഫോട്ടോകാരി ബഹുമാനപ്പെട്ട സമിതിരാജൻ, മേഖലയുടെ ആനിമേറ്റഡ് സിസ്റ്റർ പ്രിയപ്പെട്ട സുപ്രഭ സിസ്റ്റർ, ഇനി കാസർഗോഡിന് വേണ്ടി അഭിനയിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സജിമാഷ്, വിവിധ യൂണിറ്റുകളിലെ ആനിമേറ്റഡ് സിസ്റ്റേഴ്സ്, മേഖല ഭാരവാഹികളെ പ്രിയമുള്ള അമ്മമാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എന്നെ കുറിച്ച് ഉപാധി അർപ്പിക്കാൻ നേരത്ത് ഇന്ന് അമ്മമാരുടെ എന്ത് പറയണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. പഴമയിലേക്ക് പോകുവാൻ നീ പറയുക എന്നുള്ള ഒരു ആശയം. നമുക്കറിയാം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അത്യന്തമായ ഘടകമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. എൻ്റെ ശരീര രക്തങ്ങളാകുന്നു, ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് ഇന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദൈവം നമ്മളെ അധ്വാനിപ്പിച്ചു. അതാണ് പറയുക. നമുക്കറിയാം നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. മാതൃവേദിയുണ്ട്, എം സി വൈയുമുണ്ട്, എം സി ഐയുണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങളും നമുക്കുണ്ട്. പക്ഷേ കർത്താവിൻ്റെ പരിശുദ്ധമായ കുർബാനയിലേക്കുള്ള തിരിച്ചുപോക്ക് നമ്മൾ എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, പഴയ കാലങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിലേക്ക് സജിമാഷ ഒന്നിച്ച ഘടകക്കാരാണ്. സജിമാഷിൻ്റെ അമ്മ അന്നും ഇന്നും വിശുദ്ധകുർബാന മുടക്കാതെ സ്ഥിരം പള്ളിയിൽ പോകുന്ന ഒരു ടീച്ചറായിരുന്നു, എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. അന്ന് പടയമ്മമാർ ചട്ടയും കൊണ്ടും കൊടുത്ത് നമ്മുടെ പള്ളികളിലേക്ക് വിശുദ്ധകുർബാന സംബന്ധിച്ച് അർപ്പിച്ച് ഒന്നുമില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ അമ്മമാരൊക്കെ പോയി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ബലിയോട് ചേർന്നുള്ള ജീവിതമാണ് നമ്മുടെ അമ്മമാരൊക്കെ അർപ്പിച്ചത്. ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങളിലേക്ക് പോയി അവർ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു, ചിലവരെ സ്ഥിരം പോകുമായിരുന്നു. എന്നാൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞു, നമുക്ക് എല്ലാവിധമായ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങളുമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ഈ അടിസ്ഥാനത്തോട് ചേർത്തുകൊണ്ട് ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും കുർബാന അർപ്പിച്ചുകൊണ്ട് മനസ്സുള്ള എത്ര അമ്മമാരുടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഞാൻ പറഞ്ഞു, നമ്മുടെ അടിസ്ഥാനം പരിശുദ്ധമായ കർത്താവിൻ്റെ കുർബാനയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ അഭ്യർത്ഥിക്കുക, നമ്മുടെ ഇവിടെ 15 പള്ളിയുണ്ട്, 10 അച്ഛന്മാരുണ്ട്, കുർബാന നടത്തിക്കുന്ന ദേവാലയങ്ങളുണ്ട്. ഇതിൽ കൂടി ഈ കൂട്ടത്തിൽ ഒരു അച്ഛമ്മമാരെങ്കിലും വിശുദ്ധ ബലി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും പോയി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുർബാനകളും ജീവിതം ആരംഭിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഈ മാതൃവേദി അനുഗ്രഹപ്രദമായി തീരുമെന്ന് യാതൊരു സംശയമാണ്. ഇതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളും, എംസിഐയുമായാലും ഇൻസിയായാലും, കർത്താവിൻ്റെ സഭയോട്, അതായത് വിശുദ്ധ കുർബാനയോട് ചൊഴി ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ആരംഭം കുറിച്ചാൽ, നമ്മൾ മനസ്സ് കാണിച്ചാൽ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്തിൽ സാക്ഷികളായി മാറും എന്നുള്ളതൊരു സംശയമില്ല. നമുക്കറിയാം നമ്മുടെ
മലവാദിയിലെ അമ്മമാർക്ക് ഇന്നും 200-250 പേരാണ് ഒരു പള്ളിയിലേക്ക് പോയി കുർബാന സംബന്ധിക്കുന്നത്. ആ ഒരു ട്രഡീഷൻ അവർക്കും, പക്ഷെ നമുക്ക് എന്തോ അന്യമാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട എടക്കര മേഖല അമ്മമാരെ, നിങ്ങൾ ഒരു ദൃഢപ്രതിജ്ഞയെടുക്കുക. ഈ വരും ദിവസങ്ങളിൽ നോമ്പാണ്, അടുത്ത മാസം മലവാദി സുരാവിന്റെ പരീക്ഷ നോമ്പാണ്. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചതിന് ശേഷമേ ഞാൻ കുടുംബത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുമോ എന്നുള്ള ആ ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിക്കുകയാണുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. ഇന്നിവിടെ വെച്ച് ഈ അവസരത്തിൽ എല്ലാവരുമായ ഒത്തൊരുമിച്ച് മേഖല അമ്മമാരെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന സാക്ഷികളായി മാറുവാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തകൻ പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ആശംസ പ്രസംഗത്തിനായി മാതൃവേദി എടക്കര മേഖല കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ സുപ്രഭ SIC സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വൈദികരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മമാരെ, വൈകിയവേളയിൽ കൂടുതൽ പ്രഭാഷണം നടത്തുന്നത് ഉചിതമല്ലാത്തതിനാൽ ഒരേ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാടായിരിക്കും, അടുത്ത് നിന്ന് നോക്കിയാൽ ഓരോ മരങ്ങളും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിരിക്കും. നമ്മളിപ്പോൾ ഒന്നിച്ചൊരു കൂടി വരുവാണ്. എല്ലാവരെയും വ്യക്തിപരമായി നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ജീവിതങ്ങളാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിന് ഒറ്റയ്ക്കുള്ള ജീവിതമല്ല അത്. നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നത് ക്രിസ്തീയ കുടുംബത്തിന്റെ ജീവിതമാണ്. അത് ഏറ്റവും മാതൃക വിശുദ്ധയോസഫിതാവും പരിശുദ്ധ കന്യകമറിയവും അവരുടെ ഒരേ ഒരു മകനായ യേശു ക്രിസ്തുവുമാണ്. ഈ വിഷയത്തെ പറ്റി ഏറ്റവും അധികമായി നിങ്ങളോട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രിസ്തീയ ജീവിതത്തിൽ എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്നൊന്ന് ചിന്തിക്കുവാൻ ഈ ഒരു അവസരം ഉപയോഗിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഇതിനായി ഇന്നത്തെ ഈ കൂടി വരവിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു മിനിറ്റ് നേരത്തെ ഞാൻ മൈക്കൊന്ന് കൈ എൻ്റെ കയ്യിൽ തന്നെ വെക്കുകയാണ്. നമുക്കറിയാം 5 June ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് മേഖല മാതൃവേദി ഒരു പ്രവർത്തനം ആലോചിച്ചിരുന്നു. ആ ഒരു പ്രവർത്തന ദിവസമാണ് ഇന്ന്. ആ ഒരു പ്രവർത്തന ദിവസത്തിന്റെ പ്രത്യേകതയായ ഒരു വൃക്ഷത്തെ എല്ലാ യൂണിറ്റിനും കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ ഒരു ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ നിർവഹിക്കുകയാണ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വിഷയം തന്നെ ഒരേ ഒരു ഭൂമി എന്നുള്ളതാണ്. മനുഷ്യജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥതയ്ക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ് മരണം. അതിനാൽ ആ മരണത്തിൽ ഒരു ഉച്ചത്തകയിലും ഓരോ യൂണിറ്റും കൈമാറി കൊണ്ടിത് ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഈ യൂണിറ്റിന്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെയും ഈ യൂണിറ്റിലെ കോർഡിനേറ്ററായിരിക്കുന്ന സിസ്റ്റർ മേഷനെയും അത് കൈമാറാനായിട്ട് അച്ഛനെയും സ്വീകരിക്കാനായി സിസ്റ്ററിനെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചു. ഇത് ചെറിയൊരു കായാണ്, ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. അത് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡിന് ടേസ്റ്റ് ഉണ്ടാക്കാം. ഒന്ന് കഴിച്ചിട്ട് കൈപ്പൊള്ള കൊണ്ട് കഴിച്ചാലും മധുരമായിട്ട് പോകും. അപ്പൊ ചേട്ടന്മാരെ ഒന്ന് വശീകരിക്കാൻ അല്പം മാർഗമാണ്. കറക്റ്റ് മരിച്ചു കഴിഞ്ഞു ഒന്ന് ചേട്ടാ അന്ന് കഴിക്കുന്നതും ഇതൊന്നും കഴിച്ചിട്ട് തുടങ്ങാം എന്നൊക്കെ പറയണമെങ്കിലും നല്ല ബന്ധങ്ങളാണ് നമ്മളെ ആരോഗ്യമുള്ളവരും സന്തോഷമുള്ളവരും ആക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളന കൂടി വരവിന് നന്ദിയുടെ വാക്കുകളുമായി മാതൃവേദി എടക്കര മേഖല ട്രഷറർ ശ്രീമതി വത്സ ബാബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
കരുണ്യവാനായ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയന്തരങ്ങളിൽ അത് തനിയെ ഇരിക്കും, അടിയന്തരവും കൂടുതൽ ഫലം പുറപ്പെടുകയും തന്റെ ഏകജാതനായ പുത്രനെയും നരുവാണ്ടെന്നും ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള ദൈവത്തെ സമ്പാദിക്കുക എന്നുള്ള ആ ഇവാനി പിതാവിന്റെ ആപൽവാക്യത്തോടുകൂടി ഞാനെന്റെ കർത്തൃത്വത്തിലേക്ക് വരികയാണ്. നന്ദി പറയുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്ന് എന്നോട് ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഇടക്കര മേഖല മാതൃവേദിയുടെ പ്രസിഡന്റായിരിക്കുന്ന പ്രിയ പ്രഭുവിനെ പ്രത്യേകമായി നന്ദിയുടെ ഓർക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ഇടക്കര മേഖലയുടെ പ്രോത്സാഹനകാരിയായിരിക്കുന്ന ക്രിസ്തുമതരാച്ചനെ, കാരണം ക്രിസ്തുമതരാച്ചൻ സ്ത്രീത്വത്തെ പറ്റിയും മാതൃത്വത്തെ പറ്റിയൊക്കെ നമ്മളോട് ചെറിയ തോതിലാണെങ്കിലും പറഞ്ഞ ക്രിസ്തുമതരാച്ചന് ഇടക്കര മേഖല മാതൃവേദിയുടെ പേരിലും മൈലാടപട്ടി യൂണിറ്റിന്റെ പേരിലും പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മുടെ ഇടക്കര മേഖല മാതൃവേദിയുടെ എഴുത്തുമായിരുന്ന ഷാനി അച്ഛനെ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയെ പറ്റി ശക്തമായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുകയും വിശുദ്ധ കുർബാനയുടെ ആഴത്തിലേക്കുള്ള സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്ത നമ്മുടെ ബഹുമാനായ ഷാനി പുളാച്ചനെ മാതൃവേദിയുടെ പേരിലും മലയാളത്തിൽ തമിഴയുടെ പേരിലും പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ ഇടക്കര മേഖല മാതൃവേദിയുടെ ആനിമേറ്ററായി കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ സുമ നമ്മളോട് വ്യക്തമായിട്ട് സ്ത്രീത്വത്തെ പറ്റി, അല്ലെങ്കിൽ യോസ്ലേ പിതാവിനെ പറ്റി, കുടുംബനിയത്തെ പറ്റി ശക്തമായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്ത സിസ്റ്റർ സൂപ്രിയെ പ്രത്യേകമായി മാതൃവേദിയിൽ ഇടക്കര മേഖല മാതൃവേദിയിലും മലയാളം പറ്റിയ യൂണിറ്റിന്റെ പേരിലും പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ ഇവിടെ കടന്നുവന്നിരിക്കുന്ന നമുക്ക് വേണ്ടി ക്ലാസ് നയിക്കാമതിനാണ് ക്ലാസ് നയിക്കാൻ കാരണം ഇടക്കര മേഖലയിലെ സ്ത്രീത്വത്തിനെ പറ്റിയും അല്ലെങ്കിൽ പരിസ്ഥിതിയെ പറ്റിയും ഇവിടെ നല്ല ക്ലാസ് നയിക്കാൻ വേണ്ടി കഴിവും പ്രാപ്തിയുമുള്ള ഒരു ദിവസം നമുക്ക് വേണ്ടി ക്ലാസ് കണ്ടതിന് അതിനായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ കടന്നുവന്നിരിക്കുന്ന എല്ലാ യൂണിറ്റും കടന്നിരുന്ന ആനിമേറ്റഡ് സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് ഈ മലയാളമട്ടി യൂണിറ്റിന്റെ പേരിലും മാതൃവേദിയുടെ പേരിലും പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ സാന്നിധ്യത്തിൽ ദയവായും അനുഗ്രഹവും ഐശ്വര്യമാക്കി തന്ന ഇടക്കര മേഖലയുടെ 15 ഇടവേളകളിൽ നടക്കുന്ന ഓരോ അമ്മമാരുമാണ് ഇന്ന് ഈ ദയവായി ഇത്രയും സന്തോഷവും അതുപോലെ ഇന്ന് ഐശ്വര്യവും അനുഗ്രഹവുമായി തരുന്ന ഓരോ അമ്മമാരും. അവർ വളരെ ത്യാഗം സഹിച്ച് നിങ്ങളുടെ കാര്യത്തില് ഭർത്താക്കന്മാരുടെ കാര്യത്തില് ഒക്കെ കാര്യങ്ങളിൽ ക്രമീകരിച്ചേക്കും ഈ ദേവാലയത്തിലേക്ക് വളരെ ത്യാഗവും കടന്നു വന്ന എല്ലാ അമ്മമാരെയും ഓർത്ത് ഈ ഇടക്കര മേഖല മാതൃവേദിയുടെ പേരിലും മൈലാടപട്ടി യൂണിറ്റിന്റെ പേരിലും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കൂടിവരുടെ ഔദ്യോഗികമായ കൂടിവരുടെ വിഷയം നിർത്തും എന്ന അനൗൺസ്മെന്റ് സാവധാനം വരും. അതിനു മുമ്പ് നമ്മുടെ ഇടയിലായിരിക്കുന്ന ഈ വിശിഷ്ട വ്യക്തിത്വത്തെ ഞാൻ ക്ലാസ്സിനായിട്ട് ക്ഷണിക്കുകയാണ്. ജീവിതം എപ്പോഴും നമ്മെ നോക്കി പുഞ്ചിരിക്കണമെന്നില്ല, എന്നാൽ നമുക്കെപ്പോഴും ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കാനാവും. ചിരിക്കാനും പുഞ്ചിരിക്കാനും ചിരിയിലൂടെ ചിന്തിക്കാനും അറിവിന്റെ നിറവിനേക്കാൾ നിറവിന്റെ നേരറിവിൽ നമുക്ക് പകരാൻ കഴിയുന്ന ധാരാളം വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, ബത്തേരി രൂപതയിലുണ്ട്. അപ്രകാരമുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ഫിലിപ്പ് നൈലാൻഡ് സാർ. നീണ്ട വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും സംശീകരിച്ച അറിവുകളും നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിന്റെ ശ്രേഷ്ഠതയും സമയവും ജീവിതവും ബത്തേരി രൂപതയുടെ വളർച്ചയ്ക്കായി ചെറുപ്രായം മുതൽ സമർപ്പിച്ച ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ശ്രീ ഫിലിപ്പ് നൈലാൻഡ് സാർ. എന്തുകൊണ്ടും ഇന്നത്തെ വിഷയം സ്ത്രീ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ആദരവ് പോലെ ശ്രീ ഫിലിപ്പ് നൈലാൻഡ് സാറിനെ ക്ലാസ്സിനായി ക്ഷണിക്കുകയും
അപ്പം
Ya.
അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിലും അവൻ നടന്ന് ജീവിക്കുന്നു. നാല് കാര്യങ്ങൾ ഒരു സങ്കീർത്തനം പോലെ എന്ന ഒരു നോവൽ നിങ്ങൾ വായിച്ചു. അതിനകത്ത് ഒരു സെന്റൻസ് ഉണ്ട്, അതിനകത്ത് പെരുമ്പടവ ശ്രീധരന്റെ ഒരു നോവലാണ്. അതിനകത്തൊരു സെന്റൻസ് ഉണ്ട്, ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള, ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള, ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറഞ്ഞാൽ എന്താ, ചങ്ങായി എന്റേതാണെന്ന്. നമുക്ക് ഒരു പുസ്തകം നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒപ്പിട്ടു കൊടുക്കും, ഒരു ട്രോഫി കൊടുക്കുകയാണെങ്കിൽ ഒപ്പിട്ടു കൊടുക്കും. ഈ ജോബിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള. ഇന്ന് വൈകിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചിന്തിക്കാവും, ദൈവത്തിന് എന്നെ പറ്റി ഒരു അഭിപ്രായം പറയേണ്ടി വന്നാൽ അവിടുന്ന് എന്നെ പറ്റി എന്തായിരിക്കും പറയുക. ജോബിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ, അതല്ല പ്രധാനപ്പെട്ടത്, അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നടന്ന് ജീവിക്കുന്ന നാല് ക്വാളിറ്റീസ്. ഇത്രയധികം ഇതിനേക്കാളും വലിയൊരു അവാർഡ് എന്ത് കിട്ടാനാണ് സഹോദരൻ? ദൈവം പറയാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട. അപ്പം സാധാരണ മറുപടി പറയുന്നത് അവൻ അങ്ങയെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അവൻ അങ്ങയെ ഭയപ്പെടുന്നത് വെറുതെയാണോ? നീ അവന്റെ അവന് ചുറ്റും അവന്റെ വീട് ചുറ്റും വേലി കെട്ടി അവനെ സംരക്ഷിച്ചില്ലേ, പിന്നെ അവൻ നിന്നെ ഭയപ്പെടാതിരിക്കുമോ? അവൻ എല്ലാ സമ്പത്തും കൊടുത്തില്ല. എന്റെ ആദ്യ ഭാഗം പറഞ്ഞത് അവൻ 6000 പിന്നെ ആടുകൾ ഉണ്ടായിരുന്നു, 12000 കഴുതകൾ ഉണ്ടായിരുന്നു, അവന് അനേകം പുത്രന്മാരും പുത്രിമാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഇതെല്ലാം കൊടുത്തിട്ടല്ലേ അവൻ നിന്നെ സ്നേഹിക്കുന്നതും. ദൈവത്തിന് മറുപടി എന്താ പറയാ നിങ്ങൾക്ക്? എന്താ മറുപടി? ഇതിന്മേലൊക്കെ ഞാൻ എന്റെ കഥയാണ് നൽകുന്നു, പക്ഷെ അവന്റെ ദേഹത്ത് നീ പോകരുത്. അതിൽ പിന്നീട് അവരുടെ വായിച്ച ചുരുക്കി പറയാം, അവന്റെ ദേഹം തൊട്ട് ബാക്കി എല്ലായിടത്തും പോകാൻ അവകാശപ്പെട്ടു, അതെല്ലാം നഷ്ടപ്പെടുന്നു, അതെല്ലാം സാത്താൻ എടുത്തു. എന്നിട്ട് ജോബ് ദൈവത്തെ വിട്ടില്ല, തിരിച്ച് സാത്താൻ വന്ന് പറഞ്ഞു നീ അവന്റെ ദേഹത്ത് തൊടാൻ എനിക്ക് അവകാശം സാത്താൻ കാണിച്ചു തരാം. നാം നീ അവന്റെ ദേഹത്ത് തൊട്ടു, പക്ഷെ അവന്റെ ആത്മാവിനെ തൊടരുത്. അവന്റെ ദേഹത്ത് തൊട്ടു, അവന്റെ ദേഹം പഴുത്തടിഞ്ഞു, അവന്റെ ഭാര്യ പോലും അവനെ വെറുത്തകന്നു. പക്ഷെ ജോബ് തന്റെ ദൈവത്തെ വിട്ടില്ല. പിന്നീടുള്ള കാര്യങ്ങളുണ്ടെന്ന് നിനക്കറിയാം. ഞാനിത് പറഞ്ഞതിനാണ് ഈ പ്രഭാതത്തിൽ ഈ ദേവാലയത്തിന്റെ പരിശുദ്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരേ ഒരു വിഷയം, പ്രിയമുള്ളവരെ, ഈ തമ്പുരാനോടുള്ള ബന്ധത്തിൽ, ഈ ജോബിന്റെ സഹോദരങ്ങളോടും അവന്റെ ചുറ്റുപാടിനോടുള്ള ബന്ധത്തിൽ, ജോബിന്റെ പരിസ്ഥിതിയോടുള്ള, പരിസ്ഥിതി ദിനം ആചരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പരിസ്ഥിതിയോടുള്ള ബന്ധത്തിൽ, അവനോട് തന്നെയുള്ള ബന്ധത്തിൽ കർത്താവ് കിടന്നത് സാന്ദർഭ്യമായിട്ട് കിടന്നതല്ല, മനുഷ്യൻ നഷ്ടപ്പെട്ട എല്ലാ ബന്ധങ്ങളിലേക്കുമുള്ള തിരിച്ചുപോക്കാണ് കുരിശിലൂടെ അവൻ നേടിയെടുത്തത്. കുരിശിനൊരു വെർട്ടിക്കൽ ഡയമെൻഷനും ഒരു ഹൊറിസോണ്ടൽ ഡയമെൻഷനും അതിൽ തന്നെ ഒരു സ്വന്തമായ അല്ലെങ്കിൽ ഇൻട്രാ പേഴ്സണൽ ഡയമെൻഷനും അതിന്റെ ചുറ്റിലും ഒരു സർക്കുലർ ഡയമെൻഷനുമാണ്. ഒരു കുരിശ് വരയ്ക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മുടെ കുരിശ് പൂർത്തിയാകും, മുകളിലും താഴത്തും വശത്തു നിന്ന് വശങ്ങളിലേക്കും അതിൽ തന്നെയും അതിന് ചുറ്റും ഈ നാല് ബന്ധങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. ജോബ് കർത്താവിന് ഇഷ്ടപ്പെട്ടവനായത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണം കൊണ്ടാണ്, അവന് അവന്റെ സൃഷ്ടാവിനോടും അവന്റെ സഹോദരങ്ങളോടും. ബൈബിൾ പറയുന്നു അവൻ അതിരാവിലെ എഴുന്നേറ്റ് ആഘോഷ ദിവസങ്ങളിൽ തന്റെ പുത്രീപുത്രന്മാർ പാപം ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതി അവൻ അതിരാവിലെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പാപ പരിഹാര ബലികൾ അർപ്പിച്ചിരുന്നു. അവന്റെ പുത്രീപുത്രന്മാർ തവണ വെച്ച് തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരം നടത്തുകയും തങ്ങളുടെ സഹോദരിമാരെ അവിടേക്ക് ക്ഷണിച്ചു വരികയും ചെയ്തു. ആങ്ങളമാരെ പോയി പറയണം വീട്ടിൽ സൽക്കാരം നടക്കുമ്പോൾ ഞങ്ങളെ അവിടെ വിളിക്കാം, അയലോക്കാരനെ വിളിക്കാം. നമ്മുടെ വീട്ടിലെ സമ്പത്തിന്റെ, നമ്മളുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളുടെ അവകാശം തനിക്ക് തന്റെ ദൈവത്തോടും തന്റെ സഹോദരങ്ങളോടും തന്നിൽ തന്നെ അവൻ വിശുദ്ധിക്കാത്ത സൂക്ഷിച്ചിരുന്നു. അവനവന്റെ ചുറ്റുപാടുകളോട് വിശുദ്ധിക്കാത്ത സൂക്ഷിച്ചിരിക്കുന്നു. അവൻ നല്ലൊരു രക്ഷകനായിരുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്
ക്രൈസ്തവ മാതൃത്വത്തിന്റെ അനന്യത അല്ലെങ്കിൽ ക്രൈസ്തവ മാതൃത്വത്തിന് മാത്രമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം അന്വേഷിക്കുകയാണ് ഞാൻ കുറച്ച് സമയമുണ്ട്. അതിനേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മളിലൊക്കെ ഉണ്ടാകണം. കാരണം നേരത്തെ പറഞ്ഞു ഇവിടെ ഉദ്ഘാടന സമ്മേളനം വളരെ അല്പം സമ്പുഷ്ടമായിരുന്നു. നിസ്സംഗത നിരീശ്വരത്വത്തിന്റെ ദൈവനിഷേധത്തിന്റെ അടുത്ത് വരെ നിൽക്കുന്ന നിസ്സംഗതയുടെ വക്കിലാണ് നമ്മളൊക്കെ. എന്നോട് ഈ അടുത്തിടയ്ക്ക് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠൻ എന്നോട് പറഞ്ഞു, കോവിഡിന് ശേഷം മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കോവിഡിന് അങ്ങനെ ഒരു ഒരു വശം കൂടി കൊണ്ടുപോയി, അത് വൈകാരിക തലങ്ങളെ ബാധിക്കുന്നു. നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ദൈവനിക്ഷേപത്തിന്റെ അടുത്ത് വരെ എത്തി നിൽക്കുന്ന നിസ്സംഗതയിലേക്ക് എത്തി നിൽക്കുന്നെങ്കിൽ ആ ലോകത്തിലെ എല്ലാത്തിനും താഴെയാണ്. ദൈവം എന്ന് പറയുന്ന അസ്തിത്വത്തെ പോലും നമുക്ക് ഒരു പ്രശ്നമല്ലാതെയായി മാറിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് കുറച്ച് സമയം തമ്പുരാന് തന്റെ പിതാവിനോട് പറയുന്നുണ്ട്, എന്റെ പിതാവിനെ നീ എന്നെ ഉപേക്ഷിച്ചോ. ദൈവം ഉപേക്ഷിക്കുക എന്നൊരു മനുഷ്യന് തോന്നുന്ന നിമിഷങ്ങളാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങൾ. മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുന്ന, ദൈവത്തിൽ നിന്ന് എനിക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ദൈവം എനിക്ക് പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണ് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളിലെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ അല്പസമയം എന്തുകൊണ്ട് ക്രൈസ്തവ മാതൃത്വം ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. എന്റെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ക്രൈസ്തവ മാതൃത്വത്തിന് മറ്റ് മാതൃത്വങ്ങളെ നമ്മുടെ ചുറ്റുമുള്ള അമ്മമാരെ ഒക്കെ അപേക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരമ്മയെ രണ്ടമ്മമാരെ ഇവിടെ നിർത്തിയിട്ട് ഒരു ക്രൈസ്തവ അമ്മയെ ഒരു അക്രൈസ്തവ അമ്മയെ നിർത്തിയാൽ പല കാര്യങ്ങളിലും ഈ ക്രൈസ്തവ അമ്മ അക്രൈസ്തവ അമ്മയിൽ നിന്നും ഉയർന്ന നിലവാരം പുലർത്തണമെന്നില്ല. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരിൽ ചെറുപ്പക്കാരായ അമ്മമാരുണ്ട്, അവരെ അല്പം അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി അമ്മമാരൊക്കെ സാധാരണ അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ഈ അക്രൈസ്തവ അമ്മയും ക്രൈസ്തവ അമ്മയും തമ്മിൽ എന്താണ് വ്യത്യാസം? തീർച്ചയായിട്ടും നമുക്ക് മേന്മകളൊന്നും അവകാശപ്പെടാനില്ല. മെച്ചപ്പെട്ട ക്വാളിറ്റി വൈസായിട്ട് അല്ലെങ്കിൽ ഇതിന് ഗുണപരമായ മേന്മകളൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. പിന്നെ എന്താണ് നമ്മുടെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം? അല്ലെങ്കിൽ വെറുതെ ഒരു മണിക്കൂർ സംസാരിക്കുക മാത്രമാണ്, ക്രൈസ്തവ അമ്മയ്ക്ക് അക്രൈസ്തവ അമ്മയിൽ നിന്ന് എന്താണ് പ്രത്യേകത? ആർക്കെങ്കിലും ബൈബിളിന്റെയോ നിങ്ങളുടെ ജീവിതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു മറുപടി പറയാം. ക്രൈസ്തവ ഒറ്റ വാക്കിലുള്ള ഒരു മറുപടി പറയാം. ക്രൈസ്തവ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ കുടുംബിനിക്ക് ഒരു അക്രൈസ്തവ അമ്മയിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? ഒറ്റ വാക്കിൽ എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് പറയാനുണ്ടോ? കൊടുക്കാൻ സമ്മാനമല്ലോ, ഉണ്ടോ? ചുമ്മാ കൈ ചെയ്തു പോയത് സഹനത്തിന്റെ സ്നേഹം, വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവസരം. ദൈവവിശ്വാസത്തിൽ ഊന്നിയ ഒരു മാതൃത്വമാണ് ക്രൈസ്തവ. പരിശുദ്ധ അമ്മയുടെ ശുശ്രൂഷാ മനോഭാവത്തിലേക്ക് വരാനുള്ള അവസരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കും. മറ്റേ അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമായി അമ്മദി സാഗർ ദൈവിക മുദ്ര പതിച്ചവരാണ്.
വളരെ സന്തോഷം. രണ്ട് കാര്യങ്ങൾ സന്തോഷം. ഒന്ന്, നിങ്ങൾ പറഞ്ഞ മറുപടിയിലുള്ള സത്യസന്ധത, നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ പറഞ്ഞു. രണ്ട്, പറയുവാനുള്ള ഒരു ഔദാര്യം. ഇപ്പോൾ വേണമെങ്കിൽ ബസ് പിടിച്ചോണ്ടിരിക്കും, പക്ഷെ അങ്ങനെ നിങ്ങളെ ഇരിക്കാൻ തോന്നി. ഈ രണ്ട് കാര്യങ്ങൾക്കും ഈ ശുഭാത്മാവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് സംശയമില്ലാതെ മനസ്സിലാക്കി. ഏതായാലും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കും എന്നുള്ളത് എനിക്ക് സംശയമില്ല. ഈ സത്യസന്ധത മതി നമുക്ക് ഇന്നത്തെ അച്ഛൻ വൈദ്യം പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ ഒരു അഞ്ചു പേരെങ്കിലും അടുത്ത ആഴ്ച മുതൽ ഉപാധിക്കും. ഇന്നിട്ട് ചർച്ചയാക്കി ഒരു മുഴുവൻ പേര് നാളെ മുതൽ ഉപാധിക്കാനാവും. പ്രിയമുള്ളവരെ, ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഡി പി പി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഡി പി പി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് അറിയാവുന്നതിലൊന്നും അറിയത്തില്ലാത്തതിലേക്ക് എന്നുള്ള ഒരു പ്രിൻസിപ്പളാണ്. ടീച്ചേഴ്സിനോടുള്ള അറിയാവുന്നതിലൊന്നും അറിയത്തില്ല. ഒരു ദിവസം ഞാൻ എഡിബിൾ ലീവ്സിനെ പറ്റി പഠിപ്പിക്കാൻ ക്ലാസ് ചെയ്തു. ഭക്ഷ്യയോഗ്യമായില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഭക്ഷ്യയോഗ്യമായ ഏതെങ്കിലും ഒരു ഇല കാണിച്ചുകൊണ്ട് വേണം ക്ലാസ് ആരംഭിക്കാൻ. അപ്പൊ എന്റെ കയ്യിൽ ഭക്ഷ്യയോഗ്യമായ ഒരു ഇലയാണ്. ഞാൻ ക്ലാസ് ആരംഭിച്ചു. നിങ്ങളെ സുഖമാണോ? സുഖമാണ് സർ. ഭക്ഷ്യയോഗ്യമായ ഇലകളാണ് ഇന്ന് നമ്മൾക്ക് പഠന വിഷയം. നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഇലകളെ പറ്റി അറിയാമോ? അറിയാം. ഇന്നത്തെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യയോഗ്യമായ ഇലകൾ ഉണ്ടായിരുന്നു അവർ ആരംഭിച്ചു എന്നാണ് ആദ്യം പറയാൻ സാധ്യത. ചീര, കുരിങ്ങയില, നത്തനില, അങ്ങനെ ഇവർ ഓരോ ഇലകളും ഇങ്ങനെ പറഞ്ഞു. ഞാന് ഈ ക്ലാസ് തുടങ്ങി എന്ത് വേണം? എന്റെ കയ്യിലുള്ള ഇല ഇവര് പറയണം. കുമാർക്കറിയാം എന്റെ കയ്യിലുള്ള ഏതാ ഇല. ലോകത്തിലുള്ള വാഴയിൽ അവർ പറഞ്ഞിട്ട് കുമാർ എന്ത് പറഞ്ഞില്ല? ഈ എന്റെ കയ്യിലുള്ള അറിവേപ്പില പറഞ്ഞില്ല, എന്റെ കയ്യിലുള്ള. അപ്പൊ നിങ്ങൾക്ക് പിടിയിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം നിങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്രൈസ്തവ മാതൃത്വത്തിന് ആവശ്യമുള്ള ഒറ്റയൊരു കാര്യം അല്ലെങ്കിൽ അവരുടെ യുണീക്നെസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറയാത്തതാണ്. ഈ ക്ലാസ് തുടങ്ങുന്നത് തുടങ്ങുന്നത് കാണണമെന്നാണ് ഈ ബുദ്ധിയുള്ള അമ്മമാരുടെ ഒരു. അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. ആൻസർ ഉപ്പ്. ക്രൈസ്തവ മാതൃത്വത്തിന്റെ അനന്യത എന്ന് പറയുന്നത് അവരുപ്പാണെന്ന്. ഞാൻ എന്തിനാണ് ഈ സെക്കൻഡ്സ് തന്നെ എടുത്തത്? ഇത് അമ്മമാരോട് പറഞ്ഞാൽ മനസ്സിലാകുന്ന അത്രയും ഭംഗിയായിട്ട് അമ്മമാരോട് പറഞ്ഞാൽ കഴിയേണ്ടത്. അമ്മമാരോട് പറഞ്ഞാൽ കഴിയേണ്ടത് ഉപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന്, അല്ലെങ്കിൽ ഉപ്പിന്റെ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ ജീവിതത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് നിങ്ങളോട് പറയുന്ന അത്രയും ഭംഗിയായിട്ട് വേറെ ആരോട് പറഞ്ഞാലും മനസ്സിലാകും. ഇനി അച്ഛന്മാരുടെ സാധാരണ നമ്മളുടെ സുശ്രൂഷകളിൽ വളരെ ദീർഘമായ വിശകലനം ഉണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് സ്വന്തം കുടുംബത്തിന്റെ മാത്രമല്ല, താനെ ആയിരിക്കുന്ന എവിടുത്തെയും ഒരു ഫ്രാഗ്രൻസ്, ഒരു സുഗന്ധം അല്ലെങ്കിൽ ഒരു രുചി വർദ്ധിപ്പിക്കുന്നതിന് ഈ അമ്മമാർക്കുള്ള ഒരു പ്രാധാന്യതയാണ് എന്റെ ഇന്നത്തെ വിഷയം. ഉപ്പിന് അതിന്റെ എത്ര മനോഹരമായ കറിയാണെങ്കിലും, എത്ര മനോഹരമായ കറിയാണെങ്കിലും ഈ ഉപ്പ് ചെല്ലുന്നതോടുകൂടി ആ സാധനത്തിന്റെ അസ്തിത്വത്തിനുണ്ടാകുന്ന ആ അനന്യത, അല്ലെങ്കിൽ എന്താ അതിന്റെ ആ രുചി, രുചി തന്നെയായിരിക്കും ഏറ്റവും നല്ല ഭാഗം. രുചി അത് തന്നെയാണ് ഒരു ക്രൈസ്തവ അമ്മയുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. അമ്മയെ മാറ്റിവെച്ച വീട് ഒന്ന് ആലോചിച്ച് നോക്കാം, അല്ലെങ്കിൽ അമ്മയുള്ള വീട് ഒന്ന് ആലോചിച്ച് നോക്കാം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ ക്രിസ്തുമന്ദിരത്തിലച്ചൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാത്യലച്ചന്റെ ശവസംസ്കാര കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ശവസംസ്കാര വേളയിൽ അതിന്റെ തലേ ദിവസം ഞങ്ങളൊക്കെ ആയിരുന്നു ഒരു വേദിയിൽ വെച്ച് പറഞ്ഞൊരു വാക്കാണ്. അമ്മ നഷ്ടപ്പെട്ട ഒരു പുരോഹിതനെ പിന്നെ ആ വീട്ടിലേക്ക് പോകുന്നത് അമ്മ ഉള്ള സമയത്തെ പോലെയല്ല. നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുള്ളതാണ്, അമ്മയുള്ള വീടും അമ്മയില്ലാത്ത വീടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ക്രൈസ്തവ മാതൃത്വം അല്ലെങ്കിൽ ക്രൈസ്തവ മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ അനന്യത എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ വാക്കുകളിൽ തന്നെ പറഞ്ഞ കർത്താവിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം 13 വാക്യത്തിൽ കർത്താവ് ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ ഉത്തരത്തിനോടും ചേർത്ത് വെച്ച് അതിനെയൊക്കെ പൂർത്തിയാക്കണം, അതൊന്നും തെറ്റല്ല. അതിന്റെ
പൂർത്തിയാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ്. ഈ ഉപ്പാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആളുകളെ ആകർഷിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ പ്രത്യേകത കൂടിയോ? പിന്നെ ഉപ്പന്റെ ധാരാളം പ്രത്യേകതകൾ നിങ്ങൾ സുശേഷ പുസ്തകങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും നിങ്ങളുള്ള ആളുകൾക്ക് ആയിരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് അല്ലേ? സത്യമാണോ? സത്യമാണോ അല്ലേ? അല്ല, മറുപടി കിട്ടത്തില്ലല്ലോ. സത്യമാണ്. ഈ ക്രൈസ്തവ മാതൃത്വത്തിന്റെ 12 സവിശേഷതകൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹം. 12 സവിശേഷത എന്ന് പറഞ്ഞാൽ 24 സവിശേഷതയെ കൂടുതലുണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് സമയത്തിന്റെ കുറവുകൾ നമുക്ക് 12 എന്ന് നിർത്താം. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ സവിശേഷതയെ പറ്റി പറയുമ്പോൾ എനിക്ക് നമ്മുടെ ശ്രീതിരുമേനിയുടെ ഒരു പ്രധാനപ്പെട്ട വാക്ക് എനിക്ക് ഓർമ്മ വരുന്നു. ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെ എനിക്ക് പിതാവ് പറഞ്ഞൊരു കഥ പറഞ്ഞു തന്നെ വകതിരിവ്. പിതാവ് വകതിരിവ് എന്ന് പറയുന്ന വാക്ക് പിതാവ് പണ്ട് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കൂട്ടത്തില് പറഞ്ഞു. ക്രൈസ്തവ മാതൃത്വത്തിന്റെ അനന്യത അവളിൽ ഉള്ള പരിശുദ്ധാത്മാവിന്റെ ആവാസം കൊണ്ട് അവൾക്ക് ലഭിക്കുന്ന നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള അവളുടെ കഴിവാണ്. ഇത് തിരുമേനി ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു വാക്കാണ് തിരിച്ച് അറിവ്. എന്താണ് തിരിച്ചറിവ്? ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അതെല്ലാവർക്കും ഇല്ലെന്ന് നിങ്ങളൊന്ന് നോക്കി. എല്ലാവർക്കും ഇല്ല. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഒരു ക്രൈസ്തവ അമ്മയ്ക്ക് ലഭിക്കുന്നത്, ആ ക്രൈസ്തവ അമ്മയിലുള്ള പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ടാണ്. ഈ പരിശുദ്ധാത്മ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ജ്ഞാനം, ദൈവികമായ ജ്ഞാനം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മ, ഇത് കുടുംബത്തിന് ആവശ്യമാണോ അല്ലയോ എന്ന് ഉള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിലെ ഈ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടാക്കുന്ന തിരിച്ചറിവാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ആണിക്കല്ല്. നിങ്ങളുടെ കുടുംബത്തിന്റെ വളർച്ചയുടെയും തളർച്ചയുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഈ പരിശുദ്ധാത്മ സാന്നിധ്യം നിങ്ങൾക്ക് നൽകുന്ന ഈ ദൈവീകമായ തിരിച്ചറിവാണ്. ഞാൻ ഈ പറയുന്ന 12 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളായിരിക്കും ഈ ചങ്ങായി എന്നെ പൊക്കാൻ വേണ്ടി പറയുന്നതാണ്, പൊക്കി പറയുന്നതല്ല. ഇതിന് വേറൊരു ഉദ്ദേശമുണ്ട്. ആദ്യമേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ 12 കാര്യങ്ങളും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരേ ഗ്രാഫിലല്ല ഉണ്ടാകുന്നത്. ചിലർക്കതൊരു 10-point സ്കെയിലാണെങ്കിൽ അത് 10 പോയിന്റും ഉള്ള അമ്മമാരുണ്ടാകാം. ചിലർക്കത് 5-ലും ചിലർക്കത് 5 താഴേക്കും പോകാം. ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി ഇവിടെ നിൽക്കുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന അമ്മമാർക്ക് ഈ കർത്താവിന്റെ ആലയത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ ദൈവമേ എനിക്ക് ഈ കാര്യം ഇപ്പോഴുള്ളതിൽ നിന്നും അല്പം കൂടി വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന ചെയ്യണം. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഈ പറയുന്ന 12 കാര്യവും പുതിയതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ, ഇവിടെ ഇരിക്കുന്ന അമ്മമാർ. ഇത് എന്റെ ഒരു പ്രത്യേകതയാണെന്ന് വീണ്ടും ഒന്ന് ഓർക്കുകയും ഈ പ്രത്യേകതയെ എനിക്ക് അല്പം കൂടി വർദ്ധിപ്പിച്ചു തരണമെന്ന് ഈ പരിശുദ്ധ കുർബാനയിലായിരിക്കുന്ന തമ്പുരാനോട് എപ്പോഴെങ്കിലും ഒന്ന് സ്വകാര്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പം ജ്ഞാനത്തിന്റെ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാവ് നമ്മളിൽ ലഭിക്കുമ്പോൾ നമുക്ക് വകതിരിവുണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവ് നമ്മുടെ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളെ പറ്റി, ഭർത്താവിനെ പറ്റി, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തെ പറ്റി, അങ്ങനെ ആയിരം 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 കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആരാ വീട്ടിൽ തീരുമാനമെടുക്കുന്നത്? നമ്മുടെ പാവ ഭർത്താക്കന്മാരായിരിക്കും അവരാണ് വെറുതെ നല്ല തീരുമാനമെടുക്കുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളാ തീരുമാനമെടുക്കുന്നത്, എന്നിട്ട് പാവം ആ പട്ടണയോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ ചങ്ങായിയാണ് തീരുമാനമെടുക്കുന്നത്. എനിക്കറിയാം എന്റെ ഭാര്യയെ ഇവര് തീരുമാനം എടുത്തിട്ട് നമ്മളുടെ പേരിൽ നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിക്ക. ഈ തീരുമാനം എടുക്കുന്നതിന്റെ പിന്നിൽ ഈ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ പാളിപ്പോകത്തില്ല.